ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരെയും ഒട്ടുമിക്ക സ്ത്രീകളെ ഒരു വീക്ക്നെസ് ആണല്ലേ ഷോപ്പിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. കൂട്ടത്തിൽ ഞാൻ വാങ്ങിയ അബായയും അതുപോലെ തന്നെ കുറച്ച് അബായയുടെ കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞങ്ങളുള്ളത് എടക്കരയിലെ അബായ സൂക്ക്, ദുബായ് മാളിലാണ് കേട്ടോ ഈ അബായ സൂക്ക് ഉള്ളത്. ഈ ഒരു ഷോപ്പിലാണ് നല്ല അടിപൊളി അബായയുടെ കളക്ഷൻസും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള അബായകളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അബായ സൂക്കിൻ്റെ പുറത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം. അപ്പോൾ പൊതുവേ നമ്മൾ ഉള്ളിലേക്ക് കയറിയാൽ ആദ്യം തന്നെ ആ ഒരു ഷോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് കണ്ണോടിച്ച് നോക്കൂട്ടോ, എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഉള്ളതെന്നുള്ളത്. അബായയുടെ ഷോപ്പ് മാത്രമല്ല, എന്ത് ഷോപ്പ് കയറിയാലും എല്ലായിടത്തും ഒന്ന് കണ്ണോടിച്ച് നോക്കും. പറ്റുകയാണെങ്കിൽ എല്ലായിടത്തൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് പോരൂ കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഷോപ്പിങ്ങിന് നിൽക്കുക, ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ സ്ത്രീകൾ ഒട്ടുമിക്ക ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. ടോപ്പും നൈറ്റിയും അതുപോലെ തന്നെ അബായകളും അതിക്ക് വേണ്ട ഷാളുകളും കാര്യങ്ങളും എല്ലാതും ഇതിലുണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ. അപ്പോൾ ഈ ഒരു അബായ സൂക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ എല്ലാ അബായകളും ഇമ്പോർട്ട് ചെയ്ത അബായകളാണ്. ഒന്നില്ലെങ്കിൽ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആഫ്റ്റർ പ്രൊഡക്ഷൻ ഇമ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. എല്ലാതും ഇതിൻ്റെ സ്റ്റോണും കാര്യങ്ങളും എല്ലാതും ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് നന്നായിട്ട് ഇതിന് ഗ്യാരണ്ടി തരാൻ പറ്റും. ഇതിൻ്റെ സ്റ്റോണിനാണെങ്കിലും ഇതിൻ്റെ കളർ ഫെയ്ഡിങ്ങോ കാര്യങ്ങൾക്കൊക്കെ ഇവർ ഫുള്ളി ഗ്യാരണ്ടിയാണ് തരുന്നത്. അബായകളിൽ ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്ന ഒരു അബായയാണ് ഇത് കേട്ടോ. സൂം ക്ലോത്തിൽ, അതായത് കൊറിയയുടെ സൂം ക്ലോത്തിലാണ് വരുന്നത്. നല്ലൊരു ക്ലോത്താണ് കേട്ടോ, നല്ല അടിപൊളി ക്ലോത്താണ്. അതുമേ ഇങ്ങനെ ഹാൻഡ് വർക്ക് വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്നത്. ഈ ഒരു ഹാൻഡ് വർക്ക് ഫുള്ളി ബ്ലാക്കിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ കയ്യമ്മയാണ് ഒട്ടുമിക്ക അബായകളുടെയും വർക്ക് വരുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി സ്റ്റാൻഡേർഡ് ലുക്ക്. അതുപോലെ തന്നെ മറ്റൊരു മോഡലാണ് ഈ ഒരു സ്റ്റിച്ച് കണ്ടോ, നല്ല കളറിലുള്ളൊരു സ്റ്റിച്ച്. ഇതിന് ഹാരി വർക്കാണ് കേട്ടോ, ഹാരി വർക്ക് വിത്ത് ഹാൻഡ് വർക്കാണ് ഇതിമ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെയുള്ള ആ ഒരു ഇതിനും കാര്യങ്ങൾക്കൊക്കെ അവർ ഗ്യാരണ്ടി പറയുന്നുണ്ട്. സൂം ക്ലോത്ത് തന്നെ സിമ്പിൾ വർക്കും അതുപോലെ തന്നെ ഹെവി വർക്കായിട്ട് വരുന്നതും ഉണ്ട് കേട്ടോ. ക്ലോത്ത് നല്ല പക്ക സുഖമാണ് ഇടാൻ. പിന്നെ ഇതിൻ്റെ ഒരു വർക്കിനനുസരിച്ച് നമുക്ക് അബായകൾ ഹെവി ആയിട്ടും സിമ്പിളായിട്ടൊക്കെ ഫീൽ ചെയ്യും. പിന്നെ അത് ഓരോരുത്തരുടെ താല്പര്യമാണല്ലോ അല്ലേ. പിന്നെ അതാ ഇതുപോലെ ഈ ഒരു അബായയുടെ ഈ ഒരു ഹാൻഡ് വർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ മറ്റൊരു മോഡലാണ് കേട്ടോ ഇത്, ഒരു സൈഡിലും അതുപോലെ തന്നെ കയ്യമ്മയും ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ഇത് ഞാൻ ഇട്ട അബായയുടെ മുകളിൽ കൂടി തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ, എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു അബായ മറ്റൊരു മോഡലാണ് കേട്ടോ. കയ്യമ്മ ഹാൻഡ് വർക്ക് വന്ന അതുപോലെ തന്നെ താഴെ ഒരു ലെയർ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ആ ലെയറുമേയും അത്യാവശ്യം നന്നായിട്ട് ഹാൻഡ് വർക്ക് വരുന്നത്, ഒരു നല്ല ഭംഗിയുള്ള ഒരു ലുക്കുള്ളൊരു അബായണിത്. പിന്നെ ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള മോഡലുകളും ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. സിമ്പിളാണെങ്കിലും ഹെവി ആണെങ്കിലും ആ ഒരു ഇതിനനുസരിച്ച് ആ ഒരു ഭംഗി. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കണില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇതിൻ്റെ മോഡലുകളും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമായിരിക്കും. ആ ഒരു സൂം ക്ലോത്തിൽ തന്നെ കളർ ചേഞ്ച് വരുന്ന മറ്റൊരു മോഡലാണ് കേട്ടോ ഇത്. ഇതാണെങ്കിലും കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ ഒരു കുത്തുന്ന കളറും അല്ല, നല്ല ഭംഗിയുണ്ട്. അതിന് അത്യാവശ്യം ഒരു ഹെവി വർക്കായിട്ട് തന്നെ ഇതിമി വന്നിട്ടുണ്ട് കേട്ടോ.
നിതാ ക്ലോത്താണ് മറ്റൊരു നല്ല അബായയാണ് കേട്ടോ. നിതാ ക്ലോത്ത് ഞാൻ ഉപയോഗിക്കലുണ്ട്. നിതാ ക്ലോത്ത് ഇതുമായി സ്റ്റോൺ വർക്ക് വരുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത സ്റ്റോണും കാര്യങ്ങളും എല്ലാം അത് ഇമ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ അതിൻ്റെ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. അതുകൊണ്ട് അവർ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ പക്ക ആണ് പറയുന്നത്. ഇത് മറ്റൊരു മോഡല്. കയ്യമ്മയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇത് വേറൊരു മോഡലാണ് കേട്ടോ. ഇങ്ങനൊരു അബായയും അതിൻ്റെ മുകളിൽ ഇങ്ങനൊരു കോട്ടായിട്ട് വരുന്നതും ആ കോട്ടിന് മാച്ചായിട്ടുള്ള ഒരു ഷാളും ആണ് ഈ ഒരു അബായ സെറ്റിൽ വരുന്നത്. പിന്നെ നിതാ ക്ലോത്തുമ്പോൾ തന്നെ ഇതുപോലെ ഹാൻഡുമേ ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്നതും അതുപോലെ തന്നെ ഈ ഒരു അബായയുടെ താഴെയായിട്ട് വർക്ക് വരുന്നതൊക്കെ ഉണ്ട്. പിന്നെ സൂം ക്ലോത്ത് തന്നെ താഴെ ഒരു വർക്ക് വരുന്നൊരു മോഡലാണ് കേട്ടോ ഇത്. ഇങ്ങനൊരു വർക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ കയ്യമ്മ ജസ്റ്റ് ഒരു സിമ്പിൾ വർക്കാണ് ഇതിൻ്റെ കയ്യമ്മ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡിൽ വർക്ക് വരുന്നൊരു മോഡലാണ് കേട്ടോ ഇത്. പിന്നെ ഈ സൂം ക്ലോത്ത് തന്നെ ഇതാ ഇതുപോലെ ഒരു വർക്കും കൂടെ വരുന്നതുണ്ട്. ഇതും നല്ല ഇഷ്ടമായിട്ടോ, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഈ ഒരു കയ്യമ്മ മാത്രം തന്നെ ഉള്ളൂ ഈ ഒരു വർക്ക്, താഴോട്ടൊന്നും ഇല്ല. പിന്നെ ഇത് നിതാ ക്ലോത്താണ് കേട്ടോ. ഫ്രണ്ട് ഫുള്ള് ഓപ്പൺ ആയിട്ട് അതുപോലെ തന്നെ അടിയിലൊരു ലെയറായിട്ട് വരുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡും കുറച്ച് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ. വർക്കാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഹെവി വർക്കാണ് ഇതിമി വന്നിട്ടുള്ളത്. സ്റ്റോണിൻ്റെ ഇതിലൊരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ഗ്രേയിഷ് കോംബോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും നേർത്തി നേർത്തി കാണിച്ചാൽ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ കേട്ടോ. ഇത് ഫുള്ള് അബായയുടെ സെലക്ഷൻസ് ആണ്. ഒരുപാടുണ്ട് കേട്ടോ ഇതിൽ, ക്യാമറയിൽ പെടാത്തതും അതുപോലെ തന്നെ മറ്റ് നല്ല അടിപൊളി മോഡലുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഇന്നർ വെയറുകളൊക്കെ ഉണ്ട്. ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ്, പെട്ടെന്നൊന്നും കേടുവരില്ല, നല്ല ക്വാളിറ്റി ഇന്നർ വെയറുകളാണ്. പിന്നെ പല തരത്തിലും പല ക്ലോത്തുകളിലുള്ള ഷോളുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് നമുക്ക് ഇവിടെ വന്നാൽ സെലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പോവില്ല, അത്രയുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ എന്താണെങ്കിലും ഇതിലുണ്ടാവും ചെയ്യും. പിന്നെ നല്ല ടോപ്പുകളുണ്ട് കേട്ടോ, നല്ല ഫുൾ സ്ലീവായിട്ട് പർദ്ദ ഉപയോഗിക്കുന്ന അതിൻ്റെ ആ ഒരു കൺസെപ്റ്റിനോട് യോജിക്കുന്ന ടോപ്പുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഫുൾ സ്ലീവ് അതുപോലെ തന്നെ ഓപ്പണൊന്നും ഇല്ലാത്ത അത് നല്ല ട്രെൻഡി ലുക്കായിട്ടുള്ള ടോപ്പുകളും ഉണ്ട്. എല്ലാതും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസും ആണ്. ഇത് ഇങ്ങനൊരു മോഡലാണ് കേട്ടോ. കോട്ടൊക്കെ വരുന്ന ഫുൾ സ്ലീവിൽ കോട്ടും അതുപോലെ തന്നെ ബെൽറ്റൊക്കെ വരുന്നൊരു മോഡലാണ് ഈ ഒരു ടോപ്പ്. പിന്നെ ആ ഒരു കോട്ടിന് പകരം ഒരു ഷർട്ട് മോഡലിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത്. ഇത് ഷർട്ട് സെപ്പറേറ്റ് ആണ്, അതുപോലെ തന്നെ ടോപ്പും സെപ്പറേറ്റ് ആണ് കേട്ടോ. ആ ഒരു കോട്ട് ഷർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ട്രെൻഡി ലുക്കായിട്ടുള്ള ടോപ്പുകളാണ് അതിൻ്റെ സെലക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ എല്ലാതും ഇങ്ങനെ നേർത്തി നേർത്തി ബോറടിപ്പിക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എടക്കരയിലുള്ളവരും അതിന് സമീപത്തുള്ളവരും അതുപോലെ തന്നെ ആ വഴിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ദുബായ് മാളിലുള്ള അബായ സൂക്കിലൊന്ന് കയറി നോക്കുക. നല്ല അടിപൊളി സെലക്ഷനും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൈറ്റിയുടെ ഭാഗമാണ് കേട്ടോ. നല്ല റയോണിൻ്റ് ക്ലോത്തിൽ ഒട്ടും തന്നെ കളറ് ഫെയ്ഡ് ആവാത്ത, അതുപോലെ തന്നെ കളറ് ഇളകി പോവാത്ത ഒരു ക്ലോത്തും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇത്. അവരത്രയും ഗ്യാരണ്ടി പറയുന്നുണ്ട്. നല്ല സുഖമാണ് ഇത് ഇടാൻ. നമുക്ക് വീട്ടുകളിൽ നിന്നൊക്കെ നോർമൽ യൂസിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്താണ് കേട്ടോ ഇത്.
റയോണ്ട് ക്ലോത്താണ്. റയോണ്ട് ക്ലോത്ത് ഒട്ടും മിക്കവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. പക്ഷേ ഇത് അത്രയും ക്വാളിറ്റി ഇല്ല റയോണ്ട് ക്ലോത്താണ് കേട്ടോ. പിന്നെ നൈറ്റിയിൽ ഫ്രണ്ട് ഭാഗത്ത് വേറൊരു മോഡലായിട്ട് വരുന്ന ഒരു ക്ലോ നൈറ്റിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുടെ കളറും ആണ്. ഇതിൻ്റെ വെറൈറ്റീസ് അതിലുണ്ട് കേട്ടോ, കളറിൻ്റെ വെറൈറ്റീസ്. പിന്നെ ഇത് ക്രയോൺ ക്ലോത്ത് തന്നെ, നോർമൽ നൈറ്റി തന്നെയാണ്. പിന്നെ ഇത് ബോംബെ കോട്ടൺ ആണ് കേട്ടോ. ഇവിടെ ഉള്ളത് എല്ലാതും അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇത് ഷീന്തൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചെങ്കിൽ കൈ കുറവായിരിക്കും. ഹൈറ്റ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അടിയിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാം അതും മാക്സിമം ഒന്ന് വലിച്ചു വാരി ഇടിയിപ്പിച്ചിട്ട് പിന്നെ ഒന്ന് സെലക്ട് ചെയ്ത് എടുത്തു കേട്ടോ. പിന്നെ പൊതുവേ ഞാനിങ്ങനെ ചെയ്യലില്ല. അപ്പോൾ വീഡിയോ ചെയ്യണോണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എല്ലാ ഇതും എടുത്തിടിയിപ്പിച്ച്. അല്ലെങ്കിൽ പൊതുവേ ആദ്യം ഏതാണ് എടുത്തത് അതെന്നെ അങ്ങ് ഇഷ്ടാവലാണ്. പിന്നെ ഈയൊരു അബായയും അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച കൈമ വർക്കുള്ള ആ ഒരു അബായയും ഈയൊരു സിമ്പിളായിട്ടുള്ള ഈയൊരു അബായയാണ് കേട്ടോ ഞാൻ എടുത്തത്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇത് നിദ ക്ലോത്തിലുള്ളതും മറ്റേത് സൂം ക്ലോത്തിലുള്ളതുമാണ്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ആ രണ്ട് അബായൊക്കെ ഇട്ടിട്ട് മറ്റുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ നേരെ കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ നിലമ്പൂർ എടക്കരയിലാണ് കേട്ടോ. എടക്കരയിലുള്ളവർക്കൊന്ന് പോയി നോക്കുക. അബായ സൂക്ക് ദുബായ് മാളിലാണ് അബായ സൂക്ക് എന്നുള്ള ഈ ഒരു ഷോപ്പിൽ. അത്യാവശ്യം നല്ല കളക്ഷനും നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല മെറ്റീരിയലും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അബായ വാങ്ങാൻ പോയി. അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങളായിട്ടൊന്ന് ഒരു ഷോപ്പിനെ ഫുള്ള് റിവ്യൂ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.